ഗുഡ് ഈവനിങ് ഓൾ. ഇന്നത്തെ വീഡിയോയിൽ നാം ഡിസ്കസ് ചെയ്യുന്നത് ടൈമേഴ്സ് ആൻഡ് കൗണ്ടേഴ്സ്. പി എൽ സിയെ ബേസ് ചെയ്തുകൊണ്ട് ടൈമേഴ്സിൻ്റെയും കൗണ്ടേഴ്സിൻ്റെയും വർക്കിംഗ് ആണ് ഇന്നത്തെ വിഷയം. ഇതാണ് നമ്മുടെ എക്സ്പെരിമെൻ്റ്. അപ്പോൾ അതിൻ്റെ എയിം എന്ന് പറയുന്നത് ടു സ്റ്റഡി ദ വർക്കിംഗ് ഓഫ് ടൈമേഴ്സ് ആൻഡ് കൗണ്ടേഴ്സ്. ടൈമേഴ്സിൻ്റെയും കൗണ്ടേഴ്സിൻ്റെയും വർക്കിംഗ് സ്റ്റഡി ചെയ്യുക. അതായത് പി എൽ സിയെ ബേസ് ചെയ്തുകൊണ്ട് ടൈമേഴ്സ് കൗണ്ടേഴ്സ് അതിൻ്റെയൊക്കെ പ്രോഗ്രാംസ് അഥവാ ലാഡർ ഡയഗ്രാം പ്രോഗ്രാംസ് പ്രോഗ്രാം എഴുതുക. അതുപോലെ എങ്ങനെയാണ് അത് ഈ കിറ്റിലേക്ക് അല്ലെങ്കിൽ പി എൽ സിയിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്, അതുപോലെ എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ സ്റ്റഡിയാണ് ഇന്നത്തെ വിഷയം. അപ്പോൾ ആദ്യം എന്താണ് ടൈമേഴ്സ് എന്ന് പഠിക്കേണ്ടതുണ്ട്. ടൈമേഴ്സ് എന്ന് പറയുമ്പോൾ ടൈം ഡിലേയെ ബേസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഇലക്ട്രോണിക് ഡിവൈസുകളാണ് ടൈമേഴ്സ്. അപ്പോൾ അതിൽ ഡിലേ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് അതിൽ പി വി അഥവാ പ്രീസെറ്റ് വാല്യൂ എന്ന് അറിയപ്പെടുന്ന ഒരു ഇൻപുട്ടുണ്ട്. ആ ഇൻപുട്ടിലാണ് നമുക്ക് വേണ്ട ഡിലേകൾ നാം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് തരം ടൈമേഴ്സാണ് മെയിനായിട്ടുള്ളത്. ഒന്നാമത്തത് ഓൺ ഡിലേ ടൈമർ, അതുപോലെ രണ്ടാമത്തത് ഓഫ് ഡിലേ ടൈമർ. ഓൺ ഡിലേ ടൈമറിൻ്റെ പ്രോഗ്രാമാണ് ലാഡർ ഡയഗ്രാം പ്രോഗ്രാമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതുപോലെ ഓഫ് ഡിലേയുടെ പ്രോഗ്രാമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് കൗണ്ടേഴ്സാണ്. ഇപ്പോൾ കൗണ്ടർ എന്ന് പറയുമ്പോൾ കൗണ്ടിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ട് എണ്ണത്തെ ബേസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ് കൗണ്ടേഴ്സ്. അപ്പോൾ കൗണ്ടേഴ്സും അതിൻ്റെ കൗണ്ട് എത്ര വേണമെന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അതിലെ പി വി എന്നറിയപ്പെടുന്ന അഥവാ പ്രീസെറ്റ് വാല്യൂ എന്നറിയപ്പെടുന്ന ഇൻപുട്ടിലാണ് അതിൻ്റെ കൗണ്ടുകൾ നാം സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ മെയിനായിട്ട് രണ്ട് തരം കൗണ്ടേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് അപ്പ് കൗണ്ടർ, അതുപോലെ രണ്ടാമത്തത് ഡൗൺ കൗണ്ടർ. അപ്പോൾ അപ്പ് കൗണ്ടറിൻ്റെയും ഡൗൺ കൗണ്ടറിൻ്റെയും പ്രോഗ്രാംസ് യഥാക്രമം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി ടൈമറിലേക്ക് ആദ്യം പോവാം. ടൈമറിൽ ഓൺ ഡിലേ ടൈമർ, ഓഫ് ഡിലേ ടൈമർ, അതുപോലെ കൗണ്ടറിലാണെങ്കിൽ അപ്പ് കൗണ്ടർ, ഡൗൺ കൗണ്ടർ. ചുരുക്കത്തിൽ ഈ നാല് ഡിവൈസുകൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഈ നാല് ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവയുടെ വർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ലാഡർ ഡയഗ്രം പ്രോഗ്രാം എങ്ങനെയാണ് പി എൽ സിയിൽ എഴുതുക, അതെങ്ങനെയാണ് ഇംപ്ലിമെൻ്റ് ചെയ്യുക, അതിൻ്റെ വർക്കിംഗ് എന്താണെന്നുള്ള കാര്യങ്ങളാണ് ഈ എക്സ്പെരിമെൻറ്റിൽ പറയാനുള്ളത്. അപ്പോൾ ആദ്യം ടൈമറിൽ ഓൺ ഡിലേ ടൈമർ നോക്കാം. ഓൺ ഡിലേ ടൈമർ എന്ന് പറഞ്ഞാൽ ആ പേര് പോലെ തന്നെ ഓണിന് ഡിലേ കൊടുക്കുന്ന ടൈമർ. അതായത് ഏത് ഡിവൈസിൻ്റെയും ഇൻപുട്ടിലേക്ക് ഒരു ഓൺ ഡിലേ ടൈമർ സെറ്റ് ചെയ്തിട്ട് ഒരു സമയം ഇന്ന ടൈം സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ സമയത്തിന് ശേഷം മാത്രമേ അവ ഓണാവുകയുള്ളൂ. ഉദാഹരണമായിട്ട് ഒരു പമ്പ് ഹൗസിൽ ഒരു മോട്ടോറുണ്ട്. അപ്പോൾ അത് നമുക്ക് ഓൺ ചെയ്യേണ്ടത് കൃത്യം 9 മണിക്കാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഓൺ ചെയ്യാനുള്ള അസൗകര്യം ഉണ്ടെങ്കിൽ ആ മോട്ടോറിൻ്റെ ഇൻപുട്ടിൽ സ്വിച്ചിലേക്ക് ഒരു ഓൺ ഡിലേ ടൈമർ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നാം എത്ര ടൈമാണോ അതിൽ സെറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് എന്താവാം ആ മോട്ടോറിൻ്റെ ഓൺ ചെയ്യാനുള്ള ഡിലേ നമുക്ക് കൂട്ടാം. ഉദാഹരണമായിട്ട് 9 മണിക്ക് വർക്ക് ചെയ്യേണ്ട മോട്ടോർ നാം 8 മണിക്ക് ഓൺ ചെയ്യുകയാണെങ്കിൽ
1 hour ഡിലേ വെച്ച് കഴിഞ്ഞാൽ കൃത്യം ആ 1 hour കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ മോട്ടോർ വർക്കിംഗ് കണ്ടീഷനിലേക്ക് വരുന്നു. അപ്പോൾ അതാണ് ഓൺ ഡിലേയുടെ ലോജിക്ക്. അപ്പോൾ നമ്മുടെ വെർസാ പ്രോ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം ടൈമറിന് സെപ്പറേറ്റ് ഒരു രജിസ്റ്റർ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ആ കഴിഞ്ഞ പ്രോഗ്രാമൊക്കെ ചെയ്തപ്പോൾ രണ്ട് ഇൻപുട്ടിന് പകരം സ്വിച്ചുകൾ സെലക്ട് ചെയ്തു, അതുപോലെ ഔട്ട്പുട്ടിന് പകരം ഔട്ട്പുട്ട് കോയിലെ കർവോഡായിട്ടുള്ള ഒരു കോയിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ ടൈമേഴ്സ്, കൗണ്ടേഴ്സ് എന്നീ രണ്ട് സെക്ഷനുകൾ കാണാൻ കഴിയും മൈക്കൺ ബാറിൽ. അപ്പോൾ അതിൽ ഓൺ ഡിലേ ടൈമർ ആണെന്നുണ്ടെങ്കിൽ ടൈമേഴ്സിൽ പോയി കഴിഞ്ഞാൽ ഓൺ ഡി ടി ആർ എന്നുള്ള ഒരു ഭാഗമുണ്ട്, അതാണ് ഓൺ ഡിലേ ടൈമർ അഥവാ ഓൺ ഡി ടി ആർ എന്ന് പറഞ്ഞാൽ ഓൺ ഡിലേ ടൈമർ റീസെറ്റ്, അതാണ് അതിൻ്റെ ഫുൾ ഫോം. റീസെറ്റ് എന്ന് പറയുമ്പോൾ ടൈമർ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അത് വീണ്ടും അതിൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ റീസെറ്റ് എന്നുള്ളൊരു ഇൻപുട്ടും കൂടെ അതിൽ ഉപയോഗിക്കേണ്ടതുണ്ട്. ആ റീസെറ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ റീസെറ്റിന് ഒരു ഇൻപുട്ട് ഡാറ്റ കിട്ടിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ അത് വീണ്ടും ഇനീഷ്യൽ സ്റ്റേജിലേക്ക് വരികയുള്ളൂ. അപ്പോൾ അതാണ് റീസെറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഓൺ ഡി ടി ആർ എന്നായിരിക്കും അതിൽ കാണുക. ടൈമേഴ്സിൽ പോയി കഴിഞ്ഞാൽ ഓൺ ഡി ടി ആർ. ആ ഓൺ ഡി ടി ആറിൽ 3 തരം ടൈമേഴ്സ് ഉണ്ടാവും. ഒന്ന് ഓൺ ഡി ടി ആർ ടെൻസ്, ഹൺസ്, തൗസ് എന്ന് പറഞ്ഞാൽ ടെൻസ് പത്തുകൾ എന്നാണ്, നൂറുകൾ, തൗസൻഡ്സ്, ആയിരങ്ങൾ എന്നുള്ള രൂപത്തിലാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഏതും സെലക്ട് ചെയ്യാവുന്നതാണ്. ഓരോന്നും സെലക്ട് ചെയ്താൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുകയെന്ന് പിന്നീട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഹൺസാണ് ഞാൻ സെലക്ട് ചെയ്തതെങ്കിൽ അതിന് ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോഗ്രാം താഴെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രോഗ്രാം. ഓൺ ഡി ടി ആറിൽ നിന്ന് ഇങ്ങനൊരു രജിസ്റ്റർ സെലക്ട് ചെയ്തു, അതിന് ഒരു ഇൻപുട്ട് ഉണ്ടാവും. അപ്പോൾ 1 i എന്നുള്ള ഇൻപുട്ട് തന്നെ ഞാൻ കൊടുത്തു, ഏതോ ആവാം. അതുപോലെ അതിന് റീസെറ്റ് ബട്ടൺ ഉണ്ട്, റീസെറ്റ് ആയിട്ട് 2 i എന്നുള്ള ഇൻപുട്ട് സെലക്ട് ചെയ്തു. ഔട്ട്പുട്ട് കാണിക്കാൻ വേണ്ടി 1 q എന്നുള്ള കോയിലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു PV എന്ന് കാണുന്നുണ്ട്, പ്രീസെറ്റ് വാല്യൂ മുമ്പേ പറഞ്ഞു. അതിലാണ് നമുക്ക് വേണ്ട ടൈം ഡിലേസ് സെറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഓൺ ഡി ടി ആർ അതിൻ്റെ പ്രോഗ്രാം. അപ്പോൾ ഓരോന്നിനും ഓരോ അഡ്രസ്സ് കൊടുക്കേണ്ടതുണ്ട്. ഇൻപുട്ടിന് i എന്ന് കൊടുത്തു, ഒന്നാമത്തെ ഇൻപുട്ട് 1 i എന്ന് കൊടുത്തു. ഇവിടെ രണ്ടാമത്തെ റീസെറ്റ് ഇൻപുട്ട് ആയതുകൊണ്ട് തന്നെ 2 i എന്ന് കൊടുത്തു. ഔട്ട്പുട്ടിന് ഇവിടെ 1 q ആണ് കൊടുത്തത്. നമുക്ക് ഏത് ഔട്ട്പുട്ട് എടുക്കാവുന്നതാണ്, 1 q ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ രജിസ്റ്ററിന് മൊത്തത്തിൽ, ഈ രജിസ്റ്റർ എന്ന് ഉദ്ദേശിച്ചത് ഈ ടൈമറാണ്, ഈ ടൈമറിന് മൊത്തത്തിൽ 6 എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു 1 r 2 r ഇഷ്ടമുള്ളൊരു ന്യൂമറിക്കൽ നമ്പർ എടുത്തിട്ട്, ഒരു നമ്പർ എടുത്തിട്ട് അതിൻ്റെ കൂടെ 6 എന്ന് ചേർത്തിട്ട് കൊടുക്കേണ്ടതുണ്ട്, 1 r. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രോഗ്രാം. 6 എന്ന് പറയുമ്പോൾ റീസെറ്റ് ഇൻപുട്ട്, PV എന്ന് പറയുമ്പോൾ പ്രീസെറ്റ് വാല്യൂ, അതായത് പ്രീസെറ്റിലാണ് അതിൻ്റെ ഡിലേ സെറ്റ് ചെയ്യുക. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ഓൺ ഡി ടി ആർ ഹൺസ് ആണ്, അത് ഹൺഡ്രഡ്സ് ആണ്. അതിൽ ടെൻസോ തൗസൻഡ്സോ ഏതും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഹൺസ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. 1 i ഇൻപുട്ട്, റീസെറ്റ് ഇൻപുട്ട് 2 i കൊടുത്തു. 1 r എന്നുള്ള പേരിൽ രജിസ്റ്ററിനൊരു അഡ്രസ്സ് കൊടുത്തു. ഇനി ഔട്ട്പുട്ടായിട്ട് 1 q കൊടുത്തു. PV ആണ് നമ്മുടെ ടൈം ഡിലേ സെറ്റ് ചെയ്യുന്ന ഭാഗം, പ്രീസെറ്റ് വാല്യൂ. അതിന് നേരെ 500 എന്ന് കൊടുത്തു. അതിനർത്ഥം ഈ ടൈമർ ഹൺസാണ്,
അപ്പോൾ 100-ൻ്റെ ബേസിലാണ് അതിൻ്റെ ടൈം അത് കണക്ക് കൂട്ടുക എന്ന് വെച്ചാൽ 500 എന്ന് പറയുമ്പോൾ 5 സെക്കൻഡാണ് അതിന് പകരം ആ ടൈമർ വർക്ക് ചെയ്യുക. 5 സെക്കൻഡ് സമയത്തേക്കാണ് അതിൻ്റെ ഡിലേ ഉണ്ടാവുക ഹൺസ് ആയതുകൊണ്ട്. അതേസമയം ഇവിടെ ഓൺ ഡി ടി ആർ ടെൻസ് ആണെങ്കിൽ പി വിയിൽ അതേ 5 സെക്കൻഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് 50 കൊടുത്താൽ മതി, 50 കൊടുത്താൽ മതിയാവും. അതേസമയം തന്നെ ഓൺ ഡി ടി ആർ 1000സ് എടുക്കുകയാണെങ്കിൽ, 1000സ് ആണെന്നുണ്ടെങ്കിൽ പി വിയിൽ 5000 കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് 5 സെക്കൻഡ് 5 സെക്കൻഡ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഏത് ടൈമേഴ്സും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് ഹൺസ് ആയതുകൊണ്ട് 5 സെക്കൻഡിന് 500 എന്ന് കൊടുക്കുന്നു. സെക്കൻഡ് മാറ്റം വരുത്തുന്നതനുസരിച്ച് നമുക്കവിടെ മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ ഇതാണ് 5 സെക്കൻഡ് നേരത്തേക്ക് ഓൺ ഡിലേ ആയിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു ഓൺ ഡിലേ ടൈമറിൻ്റെ ലാഡർ ഡയഗ്രാം പ്രോഗ്രാം. ഇവിടെ വർക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻപുട്ട് ഇതാണ്. ആ ഇൻപുട്ടിലേക്ക് സപ്ലൈ വരുമ്പോൾ, അതായത് ഇൻപുട്ട് ഓണാക്കുമ്പോൾ ടൈമർ സ്റ്റാർട്ട് ചെയ്യുന്നു, 5 സെക്കൻഡിലേക്ക് കൗണ്ട് ചെയ്യുന്നു, സോറി 5 സെക്കൻഡിലേക്ക് അതിൻ്റെ ടൈം 5 സെക്കൻഡ് വരെ എടുക്കുന്നു. അതായത് 0 മുതൽ 5 സെക്കൻഡ് ആയിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ റിസൾട്ട് ലഭിക്കുന്നു. അപ്പോൾ പ്രീസെറ്റ് വാല്യൂവിൽ എത്രയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചിൻ്റെ ഔട്ട്പുട്ടിൽ നമുക്ക് വാല്യൂ കിട്ടും. ഇവിടെ ഹൺസ് ആയതുകൊണ്ട് 500 കൊടുത്തതുകൊണ്ട് 5 സെക്കൻഡ് നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ 5 സെക്കൻഡ് ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഔട്ട്പുട്ട് ലഭിക്കുന്നു. ഇനി ഇവിടെ ഈ റീസെറ്റിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഇത് റീസെറ്റ് ഇൻപുട്ടാണ്, 6 എന്നിവിടെ ഉണ്ടാവും, റീസെറ്റ് ഇൻപുട്ടാണ്. അപ്പോൾ റീസെറ്റ് ഇൻപുട്ട് ആകുമ്പോൾ ആ റീസെറ്റ് ബട്ടൺ പ്രസ് ആക്കി കഴിഞ്ഞാൽ, 2 സ്വിച്ച് ഉണ്ടല്ലോ, 2-ാമത്തെ സ്വിച്ച് ഓണാക്കി കഴിഞ്ഞാൽ വീണ്ടും ടൈമർ ആദ്യത്തെ കേസിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയും വീണ്ടും ഓണാക്കുമ്പോൾ 5 സെക്കൻഡ് കഴിഞ്ഞ് മാത്രം ഔട്ട്പുട്ട് ലഭിക്കുന്നു. ഈ രീതിയിലാണ് ഇതിൻ്റെ വർക്കിംഗ്. അപ്പോൾ റീസെറ്റ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. റീസെറ്റാണ് അതിനെ പഴയ സ്റ്റേജിലേക്ക് മടക്കി കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതാണ് ഓൺ ഡിലേ ടൈമറിൻ്റെ വർക്കിംഗ്, ഇതാണ് അതിൻ്റെ പ്രോഗ്രാം. ഇനി ഓഫ് ഡിലേ ടൈമറുണ്ട്. പേര് പോലെ തന്നെ ഓഫിനാണ് ഡിലേ കൊടുക്കുന്നത്. ഓഫ് ഡി ടി എന്നാണ് ഇവിടെ ഉണ്ടാവുക, ഇവിടെ 6 ഉണ്ടാവില്ല, ഓഫ് ഡി ടി ആണ്. ഓഫ് ഡിലേ ടൈമർ റീസെറ്റ് എന്നുള്ള ഭാഗം ഇവിടെ ആവശ്യമില്ല. അതിൻ്റെ വർക്കിങ്ങിൽ എന്തുകൊണ്ടാണ് റീസെറ്റ് ആവശ്യമില്ല എന്ന് നിങ്ങൾക്ക് പറഞ്ഞ് പറയും. അപ്പോൾ ഇതിൽ ടൈമേഴ്സിൽ പോയിട്ട് ഓഫ് ഡി ടി, നേരത്തെ പോലെ തന്നെ ടെൻസ്, ഹൺസ്, 1000സ് ഉണ്ട്, ഏതും സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതുപോലത്തെ അതേ പ്രോഗ്രാമാണ്. അതിൽ മാറ്റം എന്താണെന്ന് വെച്ചാൽ റീസെറ്റ് ബട്ടൺ ഉണ്ടാവില്ല. ഇതാണ് അതിൻ്റെ പ്രോഗ്രാം. ഇവിടെ റീസെറ്റിൻ്റെ ആവശ്യം ഇല്ല, ഒരൊറ്റ ഇൻപുട്ട് മാത്രമേ ആവശ്യമുള്ളൂ. 1i എന്നുള്ള പേരിലാണ് ഇൻപുട്ട് അറിയപ്പെടുന്നത്. ഇഷ്ടമുള്ള രീതിയിൽ ഇൻപുട്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ 1i, അതുപോലെ ഔട്ട്പുട്ട് 1q എന്ന പേരിൽ എടുത്തു. 1r തന്നെയാണ് ഇവിടെയും കൊടുക്കേണ്ടത്. ഇവിടെ റീസെറ്റിൻ്റെ ആവശ്യമില്ല, പകരം ഇവിടെ പ്രീസെറ്റ് വാല്യൂ ഇവിടെയുണ്ട്, ഇവിടെ അതുപോലെ തന്നെയാണ്. ഇത് ഹൺസ് ആണെങ്കിൽ 500 കൊടുത്തു കഴിഞ്ഞാൽ 5 സെക്കൻഡിന് ശേഷം എന്ത് ചെയ്യും, ഇതിൻ്റെ ഓഫ് ഡിലേ എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യും. അതായത് ഇവിടെ ഓൺ ചെയ്യുമ്പോൾ, സ്വിച്ച് ഓണാക്കുമ്പോൾ ഇവിടെയും അതേസമയം ഓണാവുന്നു. ഓൺ ഡിലേയിൽ അപ്പോൾ ഓണായിരുന്നില്ല, ഈ ടൈം കഴിഞ്ഞ് പ്രീസെറ്റ് വാല്യൂവിൽ സെറ്റ് ചെയ്ത ടൈം കഴിഞ്ഞിട്ട് ഓണായിട്ടുള്ളൂ. ഇവിടെ അതേസമയം ഓണാവുന്നു, ഓഫിനാണ് ഡിലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓണാക്കി ഓഫ് എപ്പോഴാണ് ആക്കുന്നത് അപ്പം തന്നെ ഓഫ് ആവില്ല. ആ ഇവിടെ എത്രയാണോ കൊടുത്തത്, ഇപ്പോൾ 5 സെക്കൻഡ് ആണെങ്കിൽ ആ 5 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മാത്രം എന്ത് ചെയ്യും, ഓഫ് ആവുന്നു. അതാണ് ഓഫ് ഡിലേ ടൈമർ.
അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ റീസെറ്റിൻ്റെ ആവശ്യമില്ലാത്തതെന്ന് വെച്ചാൽ, ഇവിടെ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഓഫാണ്. ഓഫായി കഴിഞ്ഞാൽ പിന്നെ അതിനെ വീണ്ടും ഇനീഷ്യൽ സ്റ്റേജിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. വീണ്ടും എന്താണ്, നമുക്ക് അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ എത്തിക്കഴിഞ്ഞു. ഓഫ് ഓഫ് ഡിലേക്ക് റീസെറ്റിൻ്റെ ആവശ്യം ഇല്ല. അപ്പോൾ അതാണ് ഓഫ് ഡിലേ ടൈമർ. അതിൻ്റെ പ്രോഗ്രാമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പ്രോഗ്രാംസ് വളരെ ഈസിയാണ്. അപ്പോൾ ഈ ടൈമേഴ്സിൻ്റെ പ്രോഗ്രാംസ് ഇനി നമുക്ക് അടുത്ത് വരുന്ന ട്രാസ്കുലേറ്റ് കൺട്രോളർ അതുപോലെ സ്റ്റാർട്ടേഴ്സ് അതിലൊക്കെ ആവശ്യമായി വരുന്നുണ്ട്. അപ്പോൾ അതാണ് ടൈമേഴ്സ് രണ്ടും പറയാനുള്ളത്. നെക്സ്റ്റ് കൗണ്ടറാണ്, അപ്പ് കൗണ്ടർ അതുപോലെ ഡൗൺ കൗണ്ടർ. അപ്പ് കൗണ്ടർ ഇതുപോലെ തന്നെയാണ്, കൗണ്ടേഴ്സ് എന്ന മെനുവിൽ പോയി കഴിഞ്ഞാൽ യു പി സി ടി ആർ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അത് അപ്പ് കൗണ്ടറാണ്. യു പി സി ടി ആർ അപ്പ് കൗണ്ടർ റീസെറ്റ്. ഇവിടെ റീസെറ്റ് എന്നുള്ള പിൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓഫ് ഡിലെ ടൈമറിന് മാത്രമാണ് റീസെറ്റ് ബട്ടൺ ആവശ്യമില്ലാതെ വരുന്നത്. അതുപോലെ ഡൗൺ കൗണ്ടർ ആണെങ്കിൽ ഡി എൻ സി ടി ആർ എന്നാണ്, ഡൗൺ കൗണ്ടർ റീസെറ്റ്. ഇവിടെയും കൗണ്ടേഴ്സ് എന്ന മെനുവിൽ പോയി കഴിഞ്ഞാൽ ഡി എൻ സി ടി ആർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കൗണ്ടറിന് ആവശ്യമായിരിക്കുന്ന രജിസ്റ്റേഴ്സ് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആദ്യം അപ്പ് കൗണ്ടറിൻ്റെ പ്രോഗ്രാമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. യു പി സി ടി ആർ അപ്പ് കൗണ്ടറാണ്. ഇവിടെ രണ്ട് ഇൻപുട്ടുണ്ട്. ആദ്യത്തെ അതിൻ്റെ ഓണാക്കാനുള്ള ഇൻപുട്ട്, രണ്ടാമത്തേത് റീസെറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഇൻപുട്ടാണ്. റീസെറ്റ് ഇൻപുട്ട് അതുപോലെ ഔട്ട്പുട്ട്. ഇവിടെ ടെൻസ് ഹൺസ് തൗസൻഡ്സ് എന്നുള്ള പവറൊന്നുമില്ല. ഇവിടെ ഡയറക്റ്റായിട്ട് നമുക്ക് വാല്യൂ കൊടുക്കുകയാണ്. ഉദാഹരണമായിട്ട് ഈ കൗണ്ടർ അപ്പ് കൗണ്ടറാണ്. സീറോ ടു മുകളിലേക്കാണ് കൗണ്ട് ചെയ്യുക. അപ്പ് വേൾഡ് ഡയറക്ഷനിലാണ് കൗണ്ട് ചെയ്യുക. ഇവിടെ ഫൈവ് എന്ന ഉദാഹരണമായിട്ട് കൊടുക്കുകയാണെങ്കിൽ സീറോ ടു ഫൈവ് വരെ ഇതെന്ത് ചെയ്യും, കൗണ്ട് ചെയ്യും. അഥവാ ഇവിടെ ഈ ഇൻപുട്ട് ഓണാക്കി കഴിഞ്ഞാൽ കൗണ്ടർ അതിൻ്റെ കൗണ്ടിങ് തുടങ്ങുകയായി. സീറോ വൺ ടു ത്രീ മുതൽ ഫൈവ് വരെ, ഫൈവ് എത്തിക്കഴിഞ്ഞാൽ, സീറോ വന്ന് ഫൈവ് എത്തിക്കഴിഞ്ഞാൽ അതിൽ ഔട്ട്പുട്ട് ലഭിക്കുന്നു. അപ്പോൾ ഇവിടെ ടൈമിന് ഇമ്പോർട്ടൻ്റ് ഇല്ല. കാരണം എപ്പോഴാണോ അഞ്ച് പൾസ് അല്ലെങ്കിൽ അഞ്ച് ഇൻപുട്ട് അല്ലെങ്കിൽ അഞ്ച് എണ്ണം അവിടെ ലഭിക്കുന്നത്, ആ സമയത്ത് മാത്രമേ ഔട്ട്പുട്ട് ലഭിക്കുകയുള്ളൂ. ടൈം എത്ര ആയി കഴിഞ്ഞാലും വിഷയമല്ല, ഇവിടെ കൗണ്ടിനാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ പ്രീസെറ്റിൽ അഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ അഞ്ച് പ്രാവശ്യം കൗണ്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇനി ഇതിൽ റീസെറ്റ് എന്നുള്ള ഇൻപുട്ട് ഉണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ സീറോ ടു ഫൈവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യണം, നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിനെ വീണ്ടും സീറോയിലേക്ക് കൊണ്ടുവരാൻ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സ്വിച്ചാണ് രണ്ടാമത്തെ റീസെറ്റ് എന്നുള്ള സ്വിച്ച്. അപ്പോൾ ഈ കൗണ്ടറിൻ്റെ ഒരു ഉപയോഗം, അപ്പ് കൗണ്ടറിൻ്റെ ഒരു ഉദാഹരണം വെച്ച് പറയാം. ഒരു കാർ പാർക്കിംഗ് ഏരിയ, അതിൽ മാക്സിമം അഞ്ച് കാറുകളാണ് മാക്സിമം അതിൽ കപ്പാസിറ്റി. അപ്പോൾ അതിൻ്റെ കാറിൻ്റെ ഗേറ്റിൽ ഒരു സെൻസർ വെച്ച് കഴിഞ്ഞാൽ അത് ടൈമറിലേക്ക് സെറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വെഹിക്കിളും അവിടെ കടന്നു ചെല്ലുമ്പോൾ അത് ഓരോന്ന് കൗണ്ട് ചെയ്യും, എത്രയാണ് അതിൽ സെറ്റ് ചെയ്ത് വെക്കണം കപ്പാസിറ്റിക്ക് അനുസരിച്ച്. അപ്പോൾ ആദ്യ കാറ് പോയി കഴിഞ്ഞാൽ വൺ സെറ്റ് ചെയ്തു, അതുപോലെ രണ്ടാമത്തേത് വരുമ്പോൾ ടു, അതുപോലെ അഞ്ച് എണ്ണം കടന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിലെ ഔട്ട്പുട്ട് വർക്ക് ചെയ്യുന്നു. അതായത് ഗേറ്റിലേക്ക് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഗേറ്റ് അടയുന്ന രീതിയിലുള്ള ഒരു ലോജിക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് അപ്പ് കൗണ്ടറിൻ്റെ ഒരു ഉപയോഗം. ഇനി ഡൗൺ കൗണ്ടർ ആണെങ്കിൽ ഡി എൻ സി ടി ആർ എന്ന പേരിലാണ് അതുണ്ടാവുക. രണ്ട് കൗണ്ടറിലും ആറ് തന്നെയാണ് രജിസ്റ്ററിന് കൊടുക്കേണ്ട പേര്, ആറ്. അപ്പോൾ ഇവിടെയും ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഇനീഷ്യൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരണമെങ്കിൽ സീറോയിലാണ് ഉണ്ടാവുക. ഇവിടെ ഇനീഷ്യൽ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഇവിടെ ഡൗൺ കൗണ്ടർ ആയതുകൊണ്ട്
ഇൻപുട്ടിൽ ഞാൻ പ്രീസെറ്റ് വാല്യൂല് 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ചെയ്യേണ്ടത് 5 ൽ നിന്ന് താഴേക്കാണ് കൗണ്ട് ചെയ്യേണ്ടത് 5 4 3 2 1 0 എന്നുള്ള രീതിയിലാണ് വർക്ക് ചെയ്യേണ്ടത് അതുകൊണ്ട് ഇവിടെ ആദ്യം റീസെറ്റ് ബട്ടൺ എന്ന ഇൻപുട്ടും കൂടെ ഓൺ ആക്കേണ്ടതുണ്ട് ആ റീസെറ്റ് ഓൺ ആക്കുന്നതോട് കൂടെ എന്ത് ചെയ്യുന്നു ഇത് അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലേക്ക് പോകുന്നു ഇനീഷ്യൽ മീൻസ് 5 സെറ്റ് ചെയ്യുന്നു അതിനുശേഷം 5 നിന്ന് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ 5 നിന്ന് 4 3 2 1 0 എന്നുള്ള രീതിയിൽ ലഭിക്കുന്നു 0 എത്തിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ നമുക്ക് റിസൾട്ട് ലഭിക്കുന്നു ഇവിടെ നേരത്തെ പറഞ്ഞ അതേ ഉദാഹരണത്തിൽ ഒരു കാർ പാർക്കിംഗ് ഏരിയ തന്നെ എടുക്കുകയാണെങ്കിൽ കാർ പുറത്തേക്ക് പോകുന്ന ആ ലോജിക്ക് ഇവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ അതാണ് ഡൗൺ കൗണ്ടർ അതിൻ്റെ ലാഡർ ഡയഗ്രാം അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് 5 സെക്കൻഡിൽ സെറ്റ് ചെയ്ത ഒരു അപ്പ് കൗണ്ടർ 5 സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സോറി 5 കൗണ്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കൗണ്ടർ അപ്പോൾ 5 കൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ആ പ്രോഗ്രാമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അപ്പോൾ ചുരുക്കത്തിൽ 4 സർക്യൂട്ടിൻ്റെ പ്രോഗ്രാമാണ് പഠിച്ചത് ഒന്ന് ഓൺ ഡിലേ ടൈമർ ഓഫ് ഡിലേ ടൈമർ അപ്പ് കൗണ്ടർ ആൻഡ് ഡൗൺ കൗണ്ടർ